നമസ്കാരം. രാജ്മോഹൻ, ഈ ട്രോളർമാരുടെ കാര്യം നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതെ, ട്രോളർമാരാണല്ലോ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു രസകരമായൊരു ട്രോള് ഇന്നലെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, മോദിയുടെ സ്വച്ഛ് ഭാരത് പൊളിഞ്ഞു. കാരണം കേരളത്തിലെ യുവജന കമ്മീഷന്റെ വീട്ടിൽ അറ്റാച്ച്ഡ് ശൗചാലയം. കാരണം ഈ രാജ്യത്തെ എല്ലാവർക്കും കൃത്യമായി ശൗചാലയം കൊടുക്കുക എന്നുള്ള അത് മോദിയുടെ ഒരു സ്വപ്നം. ഒരു ഇത്രയും ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഒരു ശൗചാലയം ഇല്ലെങ്കിൽ മനഃപൂർവ്വം പ്രധാനമന്ത്രിയെ നാണം കടത്താൻ വേണ്ടി ചെയ്ത പരിപാടിയാണോ ഇത്? വേണ്ട, ചിലപ്പോഴായിരിക്കും. സ്വച്ഛ ഭാരത് പൊളിഞ്ഞു, ഇപ്പോൾ സഖാക്കൾക്ക് ഒരു ക്യാപ്സ്യൂൾ ആവുമല്ലോ. അപ്പോൾ ഈ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് ഒന്ന്, തുടർച്ചയായി ചിന്താജാറോം ഇങ്ങനെ വിവാദങ്ങളിൽ പെടുന്നു. അതെ, അത് ടാർഗറ്റ് ചെയ്താണോ? സഖാക്കൾ പറയുന്നത് അവരെ നമ്മൾ ടാർഗറ്റ് ചെയ്ത്, അതായത് അവരൊരു ഒരു ചെറുപ്പക്കാരി, അതാ നമ്മുടെ ശ്രീമതി ടീച്ചറൊക്കെ അവിവാഹിത ഒരു ചെറുപ്പ യുവതി, ഒരു ചെറുപ്പക്കാരി, ഒരു ചെറുപ്പക്കാരിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നാണ് ഒരു വാദം. അങ്ങനെയാണോ, അതോ ഇവരനർഹമായ പ്രൊമോഷൻ കിട്ടിയതുകൊണ്ട് ഇവർ മനഃപൂർവ്വം, നമ്മൾ പറഞ്ഞ ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഞാൻ എപ്പോഴും ഓർക്കുന്നതിന് ഉദാഹരണം സിന്ധു ജോയിയ. സിന്ധു ജോയി ഇതുപോലെ തന്നെ ഒരു തുമ്പിയായിരുന്നു. അതെ, അവരെ അങ്ങ് കല്ലടുപ്പിച്ച് അവരെ അങ്ങ് അവരും പി എച്ച് ഡി ഒക്കെ എടുത്തു, പി എച്ച് ഡി ഒക്കെ എടുത്തു. അപ്പോൾ ഇപ്പോൾ സ്വസ്ഥം ഗൃഹഭരണം. അപ്പം ഈ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു പരിപാടിയുടെ ഒരു ഇരയാണോ എന്നുള്ള ചോദ്യം എനിക്കുള്ളത്. ഈ പണ്ട് വേറൊരാളുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ശിവരാമൻ ഒറ്റപ്പാല എം പി ആയിരുന്നു. ഓ, പിന്നെ വിട്ടുപോയില്ലേ? സി പി എം വിട്ടുപോയി, തിരിച്ചു വന്ന് വിട്ടുപോയി. കോൺഗ്രസ് ചേർന്ന് അദ്ദേഹത്തിന് എന്തോ സ്ഥാനമൊക്കെ കൊടുത്തു, എന്തോ ചെയർമാനൊക്കെ ആക്കി, അദ്ദേഹം വീണ്ടും സി പി എമ്മിൽ വീണ്ടും ചെന്ന് ചേർന്നു. ശിവരാമൻ ഭയങ്കര പോപ്പുലർ ആയിരുന്നില്ല ആ കാലത്ത്, ഒറ്റപ്പാലത്ത് പോപ്പുലറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സംഭവിച്ചത്, അദ്ദേഹം ഒറ്റപ്പാല ഗസ്റ്റ് ഹൗസിൽ, അറിയാലോ, സിനിമാ ഷൂട്ടിങ്ങിൻ്റെ ഒരു കാലത്ത് ഒറ്റപ്പാലം ഗസ്റ്റ് ഹൗസ് എല്ലാ സിനിമാക്കാരുടെ കേന്ദ്രമായിരുന്നു. അവിടെ ചെന്നപ്പോൾ തിക്കുറിശ്ശി സുകുമാരൻ ആയിരുന്നു അദ്ദേഹം ഈ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മുറിയിൽ താമസിക്കുന്നത്. അപ്പം എം പിക്ക് ഇറങ്ങിക്കൊടുത്തേ പറ്റുള്ളൂ അദ്ദേഹം, അദ്ദേഹം അവിടെ താമസിക്കണമെന്ന് പറഞ്ഞു. പത്മശ്രീ കിട്ടിയ ആളൊക്കെ ഇത്തരം കാര്യങ്ങൾ ചില പരിഗണനയൊക്കെ ഉണ്ട്, പക്ഷേ അതൊന്നും അംഗീകരിച്ചില്ല. അതിൻ്റെ പ്രായം, തിക്കുറിശ്ശി സുകുമാരൻ നായർ എന്ന് പറഞ്ഞ മഹാകലാകാരൻ നമ്മൾ കേരളത്തിന് ചെയ്ത, അദ്ദേഹം നടൻ മാത്രമല്ലല്ലോ, അദ്ദേഹം ബഹുമുഖ പ്രതിഭയല്ലേ. അങ്ങനെ അതൊക്കെ മറന്നിട്ട് അദ്ദേഹത്തിന് മുറിയിൽ നിന്ന് ഇറക്കി മാറ്റിയിട്ടേ ശിവരാമത്ത് കയറി പറ്റുള്ളൂ. സത്യം പറഞ്ഞാൽ അന്ന് ശിവരാമന്റെ കട്ടാളം തുടങ്ങി രാഷ്ട്രീയക്കാരൻ. അത് ശിവരാമൻ അല്ല, അതിന്റെ തിക്കുറിശ്ശി തുറന്നു പറഞ്ഞു, അത് അങ്ങനായി. അല്ല അല്ല, പുള്ളിയൊന്നും പറഞ്ഞില്ല. തിക്കുറിശ്ശി അതേ മാന്യതയുണ്ട്, അദ്ദേഹം ഇറങ്ങി മാറിക്കൊടുത്തു, പിന്നെ എം ബി എൽ എ എന്നുള്ളതാണ്. പക്ഷെ അത് ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ലല്ലോ. അല്ല, ഇത് ഇവിടെ ഇവിടെ ഈ ചിന്താ ജെറോമിനെ നമ്മൾ ആദ്യം പരിഗണിക്കും. ഏറ്റവും ഒടുവിൽ വിവാദമാണ്, നമ്മൾ ആദ്യത്തെ രണ്ട് വിഷയവും ചർച്ച ചെയ്തിരുന്നു. അതെ, ഇപ്പോൾ മൂന്നാമത്തെ വിവാദമാണ് വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത്, റിസോർട്ട് വിവാദം. റിസോർട്ട് വിവാദം. ആദ്യം നമുക്ക് റിസോർട്ട് വിവാദത്തിൻ്റെ മെറിറ്റിലേക്ക് പോവാം. ഇപ്പോൾ എന്താണ് വിവാദം? വിവാദം എന്ന് പറയുന്നത് ഈ ചിന്താ ജെറോം ഏതാണ്ട് ഒന്നര വർഷക്കാലം ഈ പറയുന്ന വീടിൻ്റെ പണിയെ മുൻനിർത്തിയാവാം, ഈ പറയുന്ന തങ്കശ്ശേരിയിലുണ്ട് ഈ മോൺഫോർട്ട് അങ്ങനെ കണ്ട് പറയുന്നൊരു റിസോർട്ടിൽ താമസിച്ചു എന്നുള്ളതാണ്. ആ അതിനെ നമുക്ക് സ്വാഭാവികമായും അത് വിവാദമാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും, എത്ര രൂപ അവർ ഇത്രയും, അതൊരു റിസോർട്ടിൽ എത്ര രൂപയാണ് അത്രയും ഒരു കൊടുത്തു എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞില്ല, ഞങ്ങൾ 20,000 രൂപ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ 20,000 രൂപയെ കൊടുത്തിട്ടുള്ളൂ എന്നതല്ല, നിയമവിരുദ്ധമായി നിർമ്മിച്ച ഒരു റിസോർട്ടിൽ ഇവർ ഏകദേശം ഒന്നര വർഷം താമസിച്ചു എന്നത് തന്നെയാണ് വിഷയം. അതെ, ഒരു പൊതുപ്രവർത്തകർ, അത് ഒരു ക്വാസി ജുഡീഷ്യൽ സ്ഥാപനത്തിൻ്റെ പ്രധാന പദവി വഹിക്കുന്ന ഒരാൾ ഒരു സ്ഥലത്ത് നമ്മൾ ആരെങ്കിലുമൊക്കെ താമസിക്കാൻ വിളിച്ചാലേ നമ്മൾ ഒന്ന് തിരക്കിട്ട് പോകില്ലേ? ഒരു ഒരാൾ സൗജന്യം ഇവിടെ താമസിച്ചു അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കെന്ന് പറയുമ്പോഴേ അതിൻ്റെ പിന്നിൽ അവർക്ക് കിട്ടാമുള്ള ഗുണം എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്, അത് പൊതുപ്രവർത്തകർ പ്രത്യേകം ചിന്തിക്കേണ്ടതാണ്. അല്ലാതെ ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ ഈ കവടിയാറിലെ ഒരു വിൻസർ രാജധാനി ബിജു രമേശിൻ്റെ ഹോട്ടലാണ്. നല്ല ഭയങ്കര ആംബിയൻസ് ഉള്ള ഹോട്ടൽ, നല്ല ഹോട്ടലാണ്. അപ്പം ഞാൻ അവിടെയാണ്, നമ്മൾ വീടിനടുത്താണ്. നമ്മൾ വല്ലപ്പോഴും ഒന്ന് വൈകുന്നേരം ഫാമിലി ആയിട്ട് വരണമെങ്കിൽ, നമ്മുടെ ഓഫീസിലാണെങ്കിലും ഒക്കെ നമ്മൾ അവിടെയാണ് ഓഫീസിൽ. അപ്പോൾ ആദ്യം ഞാൻ ചെന്ന്, ആദ്യം നമ്മൾ പോയി കഴിഞ്ഞ് നമ്മളെ കണ്ട് പരിചയപ്പെട്ടിട്ട് ബിജു രമേശ് തന്നെ പറഞ്ഞിട്ട് അവരുടെ മാനേജർ എന്നെ വന്ന് പരിചയപ്പെടുന്നു. മാനേജറിനെ പരിചയപ്പെട്ടിട്ട് പറഞ്ഞു, സാറ് പറഞ്ഞിരിക്കുന്നത് 50% ഡിസ്കൗണ്ട് തരണമെന്നാണെന്ന് പറഞ്ഞു. ആരെ? ബിജു രമേശ്. ഞാൻ പറഞ്ഞത് സ്വീകാര്യമല്ല, 50% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മുതലാവത്തില്ല. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞെനിക്ക് സ്വീകാര്യമല്ല, ഞാൻ അത്രയും ഡിസ്കൗണ്ട് അല്ല. അങ്ങനല്ല, സാറ് നിർബന്ധമായി ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആദ്യം സാറ് സൗജന്യമായി കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ പറ്റത്തില്ല, സൗജന്യം ഞാൻ സ്വീകരിക്കത്തില്ല, 50% ഡിസ്കൗണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങളിവിടെ സ്ഥിരം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഡിസ്കൗണ്ട് വല്ലതും ഉണ്ടെങ്കിൽ എനിക്കും തരാം.
അപ്പോൾ 10% ഡിസ്കൗണ്ട് സ്ഥിരം കസ്റ്റമർ, ഞാനത് സ്വീകരിക്കുന്നുണ്ട്. 10% ഡിസ്കൗണ്ടിൽ കൂടുതൽ വാങ്ങാൻ പ്രയാസമാണ്. നമ്മൾ ഞാനതുപോലെ തന്നെ സോമതീരത്തിൽ പോയി ഞാൻ താമസിച്ചു. എന്ത് ചെയ്ത് ആദ്യത്തെ ഞാൻ കാശ് മേടിക്കത്തില്ല, ഞാൻ പറ്റത്തില്ല, നിങ്ങൾ കാശ് മേടിക്കാതെ നമുക്കിവിടെ താമസിക്കാൻ പറ്റത്തില്ല. അവസാനം ഞാൻ ബഹളം വെച്ച് കാശ് കൊടുത്തത് മാത്രമല്ല, പിന്നെ ഞാൻ സോമതീരത്തിൽ പോയിട്ടില്ല. ഇവർ കാശ് മേടിക്കത്തില്ല, അത്ര നമ്മൾ പോകുമോ? അതെ അതെ അതെ. ഇതെന്തുകൊണ്ടാണ്? ഇത് ഞാനൊരു പൊതുപ്രവർത്തകനല്ല. ഹൗവർ, ഞാൻ അവിടെ പോയി അവരുടെ ആനുകൂല്യം കൈപ്പറ്റി കഴിയുമ്പോൾ എനിക്കൊരു വാർത്ത എഴുതുന്ന സാഹചര്യമുണ്ട്, ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ഇത് പൊതുപ്രവർത്തകർക്ക് ബാധകമാണ്. മസ്റ്റാണ്, അത് മസ്റ്റാണ്. നേരത്തെ മറ്റേ ചാണ്ടിയുടെ, തോമസ് ചാണ്ടിയുടെ അവിടുത്തെ ആ റിസോർട്ടിൽ പല നേതാക്കന്മാരും പോയി താമസിച്ചതിന്റെ ലിസ്റ്റ് പുള്ളി അവസാനം പറഞ്ഞില്ലേ? പുറത്തു വിട്ടു. അവർ കഴിച്ച ഭക്ഷണത്തിന്റെ വരെ കണക്ക് പറഞ്ഞില്ലേ? ഞാൻ താമസിച്ചു, പക്ഷെ ഞാൻ കാശ് കൊടുത്തിട്ട്. നമ്മൾ കാശ് കൊടുത്ത് താമസിക്കണം. നമ്മൾ ഒരിക്കലും തോമസ് ചാണ്ടി റിസോർട്ടിൽ ഞാൻ പോയി താമസിക്കുമ്പോൾ ഞാനിങ്ങനെ ഇനി ആളാന്ന് പോലും പറഞ്ഞിട്ടില്ല. അതെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട്. അപ്പൊ അത് ഇവിടെയാ ചിന്താജറോം കാണിച്ച പെശക് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു റിസോർട്ടിൽ പോയി താമസിക്കുമ്പോൾ 20,000 രൂപ കൊടുത്തുള്ളൂ എന്ന് പറയുന്നതാണ് അഴിമതി. അഴിമതി 20,000 രൂപ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അതായത് ഒരു ദിവസം 6,000 രൂപ 6,500 രൂപ വാടകയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ന്യായീകരിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിന് 2,600 രൂപയാണ്. പക്ഷേ അത് അവരുടെ വിട്ട് ഈ പ്രചാരണ കേട്ട ഒന്ന്, 2,600 രൂപയാണെങ്കിൽ പോലും ദിവസം 2,900 രൂപയാണെങ്കിൽ ഒരു മാസം അതിൻ്റെ ₹20,000 അല്ലല്ലോ, 20,000 രൂപയല്ല. അത് ഒന്നാമത്തെ ചോദ്യം. ഈ രണ്ടാമത്തെ ചോദ്യം, ഈ 2,600 രൂപയുള്ള സമയം ഉണ്ടാവുക, ഇതൊക്കെ സീസണബിളാണ്. ഇപ്പം നമ്മൾ ഈ കോവളത്ത് ലീലയുടെ ഒരു റിസോർട്ടുണ്ടല്ലോ, നമ്മുടെ കോവളം ലീല, അവിടെ ക്ലബ്ബ് എന്ന് പറയുന്നൊരു ഒരു പ്രത്യേക അക്കോമഡേഷനുണ്ട്. മറ്റേ ക്രിക്കറ്റ് താരങ്ങളൊക്കെ താമസിക്കുന്നതാണ്. അവിടെ ആവറേജ് 25,000 രൂപയാണ് അവിടുത്തെ ഒരു ദിവസം. ഹൽസ്യം പാലസ് ആയിരിക്കുമല്ലേ ആ പഴയ കൊട്ടാരം പോലെ? അത് വേറെ, അത് വേറെ, അത് 1.5 ലക്ഷം രൂപ. ഓഹോ, അതായത് രവി പിള്ളയുടെ ആ ഒരു സ്വാധീനത. അപ്പോൾ ഇതല്ല, ഇത് ഇവരുടെ ഇപ്പുറത്തെ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക റൂംസ്, പ്രത്യേക റെസ്റ്റോറൻറ്റൊക്കെ. അവിടെ ആവറേജ് 25,000 രൂപയാണ് റേറ്റ്, അവിടുത്തെ റേറ്റ് എന്ന് പറഞ്ഞു. പക്ഷെ ആ 25,000 രൂപ ന്യൂ ഇയറിൻ്റെ സമയത്ത്, ന്യൂ ഇയറിൻ്റെ മറ്റേ ദിവസം ആ സമയത്ത് ചോദിക്കുമ്പോൾ 40,000 രൂപയായിരുന്നു റൂമിൽ ഉണ്ടായിരുന്നില്ല ഒന്ന്. എന്ന് മാത്രമല്ല, ആ 10,000 രൂപയ്ക്ക് ഒരു മറുവും കൊടുക്കുന്ന സമയമുണ്ട്. അത് ചെയ്യാൻ റിസോർട്ടുകളുടെ എല്ലാം പറയും. പൂവാർക്ക് ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഈ റിസോർട്ടിലൊക്കെ നമുക്കൊരു 3,000 രൂപയ്ക്ക് കിട്ടും. അപ്പം ഐലൻഡ് റിസോർട്ട് എന്ന് പറയുന്നത്, പൂവാറിൽ ഐലൻഡ് റിസോർട്ട് എന്ന് പറഞ്ഞാൽ 3,000 രൂപയ്ക്ക് റൂം കിട്ടും. നമ്മൾ ഓഫീസിൽ നിന്ന് ആളുകൾ കൊടുക്കുന്നത് അത് സീസണാണ്. ഒരാളും ഇല്ലാത്ത സമയത്ത് അങ്ങനെ. അപ്പോൾ ആ റേറ്റ് ഇപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ സീസൺ നോക്കിയിട്ട്, മാത്രമല്ല വീക്ക് ഡേയ്സിലെയും വീക്കെൻഡ്സിലെയും രണ്ടാണ്. നമ്മൾ വീക്കെൻഡ്സിൽ കൊടുക്കുന്ന റേറ്റ് ആയിരിക്കത്തില്ല വീക്ക് ഡേയ്സിലേക്ക്. അപ്പം അങ്ങനെ അതൊരു എക്സ്ക്യൂസ് അല്ല. മാത്രമല്ല, എന്ത് സാഹചര്യത്തിലാണ് ഈ ഇത്രയും വലിയൊരു ഒരു വലിയ പദവി വഹിക്കുന്ന ഒരാളിനെ ഈ കുറഞ്ഞ നിരക്കിന് റൂം കൊടുത്തതെന്നുള്ളത്? അവരും വിശദീകരിക്കണം, മാനേജ്മെന്റും വിശദീകരിക്കണം. ആദ്യം മാനേജർ ഞങ്ങളുടെ കുടുംബ സുഹൃത്തുക്കളാണ്. കുടുംബ സുഹൃത്തുക്കൾ ആയിക്കോട്ടെ, കുടുംബ സുഹൃത്തുക്കളാണെങ്കിൽ അവരുടെ വീട്ടിൽ താമസിപ്പിച്ചോട്ടെ, അല്ലെ അവരുടെ വെറുതെ കിടക്കുന്ന വീട്. എനിക്ക് എൻ്റെ നാട്ടിലെ ഒരു ഞാൻ മേടിച്ചൊരു സ്ഥലത്തൊരു ചെറിയ വീട്, രണ്ട് മുറിയുള്ളൊരു വീട് വെറുതെ കിടപ്പുണ്ട്. എത്രയോ പേർക്ക് ഞാൻ സൗജന്യമായി താമസം കൊടുത്തിട്ടുണ്ട്. അവിടെ ആരും, ഞാൻ ആരും വാടക മേടിക്കത്തില്ല. അവിടെ ഒന്ന് താമസിച്ചു, ശരി 6 മാസം താമസിച്ചു. എൻ്റെ ഒരു സുഹൃത്ത് 8 വർഷം അവിടെ താമസിച്ചു, ഫാമിലി, സുഹൃത്തിൻ്റെ ഫാമിലി. ഞാൻ 5 പൈസ വാടക മേടിച്ചിട്ടില്ല, അതും ഓക്കെ. പക്ഷേ ഒരു റിസോർട്ട്, നമ്മൾ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് അതാണ്. ഈ പറയുന്ന റിസോർട്ടുകാരൻ എന്ന് പറയുന്നത് ഇത് വാടകയ്ക്ക് കൊടുത്തിട്ട് അവൻ കാശുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഇളവ് അനുവദിക്കുമ്പോൾ അതിലെന്തോ സ്ഥാപിത താല്പര്യം ഉണ്ടെന്നുള്ള ആർക്കാണ് മനസ്സിലാവാത്തത്? അല്ല, വളരെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ പറയാം. ഈ റിസോർട്ട് ഉടമയോട്, ഈ റിസോർട്ട് ഉടമയോട് എനിക്ക് പറയാനുള്ളത്, ഈ റിസോർട്ട് ഉടമയ്ക്ക് നമ്മുടെ ഇയാളുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ വലിയ ദുരൂഹമാണ്. ഞാനിപ്പോൾ ഒരാൾ വിളിച്ച് പറഞ്ഞു, എനിക്ക് അംജദ് എന്ന് പറയുന്ന ഒരു കക്ഷിയുണ്ട്. അംജദ്, നമ്മുടെ ആലുവയിൽ പണ്ടൊരു ഗുണ്ടാലിസ്റ്റും കാപ്പയൊക്കെ ചുമത്തി അകത്ത് നടന്നിരുന്ന ആൾ. പിന്നീട് അയാൾ എന്തൊക്കെയോ തട്ടിപ്പും വെട്ടിപ്പാട്ടൊക്കെ നടന്നിട്ട് ഇടയ്ക്ക് മറ്റേ വലിയ സെക്യൂരിറ്റി സന്നാഹത്തോടെയൊക്കെ ആയിരുന്നു. വലിയൊരു ഒരു കക്ഷിയാണ്, ഒരു ഒരുപാട് ഉടായ്പ നടത്തിരുന്നത്. ഈ അംജത്തും ഇയാളും തമ്മിൽ പാർട്ട്നേഴ്സാണെന്നൊക്കെ പറയുന്നത് എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാനത് എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞ കഥയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് റിസോർട്ട് ഉടമ ആരാണെങ്കിലും അത് സ്റ്റീഫനോ വില്യമോ അങ്ങനെ കണ്ടാണ് പേര് പറഞ്ഞത്. അതെ അതെ, അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ 20,000 രൂപയ്ക്ക് നിങ്ങൾ കൊടുത്ത ആ റിസോർട്ട് നിങ്ങൾ എനിക്കൊരു 30,000 രൂപയ്ക്ക് തരുവാണെങ്കിൽ ഞാൻ വരുന്ന ഒരു 5 വർഷത്തേക്ക് അങ്ങെടുത്തോളാം. കാരണം അത് നല്ല ഞാൻ അന്വേഷിച്ചെടുത്ത് നല്ല കടൽ തീരത്തെടുത്താന്ന് പറഞ്ഞു. ബാർ, രണ്ട് ബാർ ഉണ്ടെന്നാണ്. 30,000 40,000 ഒക്കെ നമുക്കൊന്നും കണ്ടില്ല. ഞാൻ കണ്ടായിരുന്നെങ്കിൽ വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടെ റേറ്റ് കൂട്ടിത്തരാം. എന്നിട്ട് നമുക്ക് എനിക്ക് ലാഭമല്ല, നമുക്കിത് വേറെ ആർക്കെങ്കിലും ആരെ ഏൽപ്പിച്ച് അവർ തന്നെ കൊടുത്തോളൂല്ലോ, നമുക്ക് മേടിച്ച. അപ്പോൾ അതുകൊണ്ട് ഈ ചിന്തയ്ക്ക് നിങ്ങൾ 20,000 രൂപയ്ക്ക് കൊടുത്ത ആ റിസോർട്ട് നിങ്ങൾ 20,000 രൂപയ്ക്കാണ് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഞങ്ങളെല്ലാം മാപ്പ് പറയാം. നിങ്ങൾ ഈ വീട് ഇതിന് മുമ്പ് നിങ്ങൾ 20,000 രൂപയ്ക്ക് കൊടുത്തെങ്കിൽ
ഇതിന് ശേഷവും നിങ്ങൾ 20,000 രൂപയ്ക്കോ അല്ലെങ്കിൽ 25,000 രൂപ അഞ്ചായിരം കൂട്ടിക്കോട്ടെ 25,000 രൂപയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗമാണ് ശരി, ചിന്തയുടെ ഭാഗമാണ് ശരി. അതല്ല എങ്കിൽ ചിന്തയുടെ ഭാഗത്ത് ഗൗരവമേറിയ വീഴ്ചയുണ്ട്, അഴിമതിയാണ്. ഇതിനകത്ത് ജി എസ് ടി വെട്ടിപ്പുണ്ട്. ഉണ്ടല്ലോ, ജി എസ് ടി കൊടുക്കണമല്ലോ, ജി എസ് ടി കൊടുക്കണമല്ലോ. പല സിനിമാ നടിമാരെയും നടന്മാരെല്ലാം ജി എസ് ടിക്കാർ പിടികൂടുന്നുണ്ട് ജി എസ് ടി കൊടുക്കാത്ത. അപ്പോൾ ഒരു റൂമിന് ഇവർ കുഴപ്പത്തില്ല, അവർ കുഴപ്പത്തിലാകുമ്പോൾ ആരാന്നറിയുമോ, ഈ ഹോട്ടലുടമ ഈ റിസോർട്ടുടമ. കാരണം അവരുടെ ഒരു റിസോർട്ടിൻ്റെ വിവരം ജി എസ് ടിക്കാർ എനിക്ക് നന്നായിട്ട് അറിയാം. ജി എസ് ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ജി എസ് ടിക്കാരും പൊക്കും. അതെ, സെൻട്രൽ ജി എസ് ടി കാരെന്ന് പറഞ്ഞാൽ മറ്റേ നമ്മുടെ ഇവിടുത്തെ പോലെ അല്ല, ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത നമ്മുടെ പ്രസ് ക്ലബിൻ്റെ അടുത്ത് ഓഫീസുള്ള കസ്റ്റമേഴ്സിൻ്റെ ഓഫീസുള്ള അവരുടെ പ്രശ്നം വെച്ചാൽ അവരൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഉദ്യോഗസ്ഥരാണ്. ഈ ഞാൻ ഈ പല ഈ സെൻട്രൽ ജി എസ് ടി കസ്റ്റംസ് എക്സൈസ് ഉദ്യോഗ ഒരു മനുഷ്യത്വം ഇല്ലെന്ന് നമുക്ക് തോന്നുന്നു. അവരുടെ തൊഴിൽ അവരുടെ തൊഴിലില്ലേ, നമ്മുടെ ഇവിടെ ആണെങ്കിൽ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ചെയ്യത്തുള്ളൂ. ഇവർക്ക് തൊഴിലിൻ്റെ കാര്യത്തിൽ മനുഷ്യത്വം ഇല്ല. ഞാൻ മനസ്സിലാക്കിയത് യൂസഫ് അലിയുടെ പ്രൈവറ്റ് ജെറ്റ് ഇവിടുത്തെ ഒരു കസ്റ്റംസ് ഓഫീസർ മറ്റേ കെട്ടി വലിച്ചുകൊണ്ട് പോയി പരിശോധിച്ചെന്നാണ് പറയുന്നത്. സാധാരണ തൊടാൻ പറ്റാത്തതാണല്ലോ. ഈ സെൻട്രൽ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേകത അതെ. അതുകൊണ്ട് ഈ ഇവർ ജി എസ് ടി വെട്ടിപ്പ് നടത്തിയെങ്കിൽ പണി കിട്ടും. കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാ റൂമും ഈ ഈ റേറ്റിന് കൊടുത്തിട്ട് ഒരു റൂം മാത്രം ഇത്ര ആയിക്കഴിഞ്ഞാൽ ജി എസ് ടി വെട്ടിപ്പായി. ഈ ഇനിയിപ്പം ചിന്ത കാശ് കൊടുത്തില്ലെങ്കിലും ഹോട്ടൽ ഉടമ ജി എസ് ടി അടയ്ക്കേണ്ടി വരും. അതെ, കാരണം വെച്ചാൽ ജി എസ് ടിക്കാർക്ക് ഇവിടെ പൈസ അടയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ജി എസ് ടിക്കാർ ശ്രദ്ധിച്ചു വെക്കാൻ നല്ലതാണ്. അപ്പം അതുകൊണ്ട് ഇത് അഴിമതിയാണ് ഇക്കാര്യത്തിലൊരു സംശയം. ഇത് നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളിലൊക്കെ പണ്ട് നേതാക്കന്മാർ അവരെ പുതിയ തലമുറ എപ്പോഴും അവർ കൃത്യമായി നിരീക്ഷിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം ഈ മുതിർന്ന നേതാക്കൾക്ക് നിരീക്ഷിക്കാനുള്ള എല്ലാ അർഹതയും അവർക്ക് അവർ സത്യസന്ധരും വളരെ ആദർശപരമായി ജീവിച്ചിരുന്നവരൊക്കെയാണ്. ഒരിക്കലും ആരോ അത് വർഷം കുമ്പോൾ ഒരു അഭിമുഖത്തിലാണ് വി പി നായരുണ്ടല്ലോ പഴയ അന്ന് എം പി ഒക്കെ ആയിരുന്നു, അദ്ദേഹത്തിനായിട്ടുള്ള ഇൻ്റർവ്യൂ കണ്ടായിരുന്നു തോന്നുന്നു, വായിച്ചോ ഓർക്കുന്നു. അന്ന് ഈ തേർഡ് ക്ലാസ് കമ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഈ എം പിമാർ തേർഡ് ക്ലാസ്സിലെ യാത്രയാവും ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരം വരെ. അത് വഴിയിൽ അങ്ങോട്ട് ഇറങ്ങണം, അത് ഡയറക്റ്റ് ട്രെയിനും ഇല്ല, പക്ഷേ മദ്രാസിലെ മറ്റേ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത ട്രെയിൻ പിടിക്കണം. തേർഡ് ക്ലാസ്സിലെ യാത്ര ചെയ്യാവും എല്ലാവരും. മാത്രവുമല്ല ഇവർക്ക് അനുവദിച്ചിട്ടുള്ള ഡൽഹിയിലെ അവരെ താമസ സ്ഥലമുണ്ടല്ലോ, അവിടെ എ കെ ജി ഉൾപ്പെടെയുള്ള നേതാക്കൾ അപ്രതീക്ഷിതമായി ഏത് നിമിഷം വേണമെങ്കിലും കടന്നു വരാം. കടന്നു നിന്നിട്ട് ഇവരിവിടെ മര്യാദയ്ക്ക് തന്നെയാണോ ജീവിക്കുന്നത്, അതൊക്കെ ആ പാർട്ടി നിരീക്ഷിക്കുമായിരുന്നു എന്നാണ്. നിസ്സാര പഴികൾക്ക് പോലും പണ്ട് ഈ നേതാക്കന്മാരുടെ പേര് നടപടി എടുത്തിട്ടുണ്ട്. അവരെ ചിലപ്പോൾ അവരുടേതല്ലാത്ത അബദ്ധം കൊണ്ട് പറ്റിയതിന് പോലും അല്ല, ഇതിനകത്ത് ഇതിൻ്റെ അകത്തുള്ള കാലം മാറി മാറി. അതായത് ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് നേതാക്കന്മാരിങ്ങനെയായി, നേതാക്കന്മാരിങ്ങനെയായി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നതെന്നു വെച്ചാൽ അണികളും അത് എങ്ങനെയാവും. ഇപ്പം ചിന്താ ജെറോമിലേക്ക് നമ്മൾ എടുക്കുക, ചിന്താ ജെറോം എങ്ങനെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായത്? വളരെ സിമ്പിളായിട്ട് ചോദ്യമാണ്. കൊല്ലത്ത് ചിന്താ ജെറോമിൻ്റെ അത്രയും കഴിവും പരിചയവും ഉള്ള വേറെ കോൺഗ്രസ് സി പി എമ്മുകാരില്ലേ? ആവശ്യം പോലെ നിങ്ങൾ ആലോചിക്കണം. ഈ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ സുരേഷ് കുറുപ്പില്ല, ഇല്ല രാജു അബ്രഹാം, രാജു അബ്രാഹവും പി ജയരാജനും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലുണ്ട്. രാജു അബ്രാഹവിനും പി ജയരാജൻ്റെയും അതേ സീനിയോറിറ്റിയാണ്, അതേ സീനിയോറിറ്റിയാണ് ഇപ്പോൾ ചിന്താ ജെറോമിൻ്റെ കിട്ടിയിരിക്കുന്നത്. ചിന്താ ജെറോമിൻ്റെ പശ്ചാത്തലം എന്താണ്? ഡി വൈ എഫ് ഐയിലാണെങ്കിലും ശരി, എസ് എഫ് ഐയിലാണെങ്കിലും ശരി, നമ്മൾ മറ്റു പല ആളുകളും എസ് എഫ് ഐന്ന് ഡി വൈ എഫ് ഐന്നൊക്കെ വരുന്നപ്പം അവർക്ക് ആ അവിടെ ആ വലിയ പദവിയില്ല. അത്ര ചിന്ത അങ്ങനെ വലിയ പ്രക്ഷോഭങ്ങളിലും സമരങ്ങളിലൊന്നും പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച തലയിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല. പദവിയില്ല, അവർ ഡിവൈഎഫ്ഐയുടെ എസ് എഫ് ഐയുടെ ഒന്നും സംസ്ഥാന സെക്രട്ടറി പ്രശ്നം പോലും ആയിട്ടില്ല. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതെ, ഞാൻ പറഞ്ഞപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ്, ഈ രണ്ട് പദവിയിൽ ഇരുന്നെങ്കിൽ അതുകൊണ്ട് ഇവരെ എം ബി ആക്കുന്നു, എം എൽ എ ആക്കുന്നു, പദവി കൊടുക്കുന്നത്. ചിന്തയുടെ പൊളിറ്റിക്കൽ പശ്ചാത്തലം കെ സി വൈ എം സി വൈ എം ഈ കത്തോലിക്ക സഭയുടെ ഒരു പരിപാടി സംഘടന ഉണ്ടല്ലോ, എനിക്ക് കെ സി വൈ എം അതായത് നമ്മുടെ കൊല്ലം ഡയസിന്റെ കെ സി വൈ എമ്മിന്റെ ഭാരവാഹിയായിരുന്നു. അങ്ങനെ വന്നതാണ്, അതാണ് പശ്ചാത്തലം. ആ പശ്ചാത്തലത്തിലാണ് ഇവര് നേരെ ഈ പാർട്ടിയിലേക്ക് വരുന്നതും. അപ്പൊ ഈ മറ്റേ നിങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, എന്താണ് ചതുരവടിവിൽ പ്രസംഗിക്കുന്നത് കൊണ്ട് ചില നേതാക്കൾ. അപ്പൊ അവിടെയാണ് സി പി എമ്മിന് ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് പണ്ടാണെങ്കിൽ ഞാൻ പറഞ്ഞൊരു സി പി എമ്മിൽ ഒരു അംഗം, ഞാൻ സി പി എമ്മിൽ ഡി വൈ എഫിൽ എസ് എഫ് ഐയിലും പ്രവർത്തിച്ചിട്ടുണ്ട്, ഡി വൈ എഫിയുടെ നേതാവായിരുന്നു, എസ് എഫ് ഐയിൽ ജില്ലാ കമ്മിറ്റി വരെ എത്തിയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് പാർട്ടി കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് കിട്ടിയുള്ളൂ. അപ്പോൾ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പ് നിന്ന് മെമ്പർഷിപ്പ് കിട്ടും, എന്നിട്ട് നോക്കും നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണ്. അതാണ് അത്. അപ്പോൾ എനിക്ക് നാട്ടിൽ അധികം കാലം ഇല്ലല്ലോ, നമ്മൾ കോളേജും വിദ്യാഭ്യാസവും ഇല്ല. അതുകൊണ്ട് രണ്ട് കൊല്ലം എന്നെ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പായിട്ട് നിർത്തി. പിന്നെ ഞാൻ അങ്ങ് നാട് വിട്ടുപോയത് കാരണം എനിക്ക് സ്ഥിരാംഗത്വം തന്നില്ല. ഈ പാർട്ടിയാണ് ചിന്താ ജെറോം എന്ന് പറയുന്ന കെ സി വൈ എം നേതാവിനെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിച്ചു എന്ന് പറയുന്നത്. ജില്ലാ കമ്മിറ്റിയിലും പെട്ടെന്നെത്തി, കൊല്ലം ജില്ലാ സമ്മേളന ജില്ലാ കമ്മിറ്റി എത്തുന്നു, അവിടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ എത്തുന്നു. ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അനർഹമായ ഈ പ്രൊമോഷൻ ആ അപ്പോഴാണ്. അത് മാത്രമല്ല, ഇവര് എങ്ങനെയാണ് രണ്ടാം തവണ, വേറെ ആർക്കും ആ പദവി കിട്ടിയിട്ടില്ല, വീണ്ടും ചെയർപേഴ്സണായി
ഇപ്പോൾ കേൾക്കുന്നു ഈ വിവാദങ്ങൾ എങ്ങനെ ബാധിക്കുമെന്ന് അറിയില്ല. കൊല്ലത്ത് ഇവരെ പാർലമെന്റ് പരിഗണിച്ചിരുന്നതാണ് കേട്ടത്. അപ്പോൾ ഈ വിവാദങ്ങൾ എങ്ങനെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഗോഡ് ഫാദേഴ്സ് ഉണ്ടെങ്കിൽ സി പി എമ്മിൽ ഇപ്പം മുമ്പോട്ട് പോകാം? പണ്ട് കോൺഗ്രസ്സിലായിരുന്നു, കോൺഗ്രസ്സിലായിരുന്നു. ഗോഡ് ഫാദേഴ്സ് ഉണ്ടെങ്കിൽ പണ്ടെന്ന് പറഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൃത്യമായ പ്രവർത്തനം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം ഗോഡ് ഫാദേഴ്സ് ഉണ്ടെങ്കിൽ സി പി എം നേതാവാണ്. ഈ അടുക്കള കിച്ചൺ പാർലമെന്റ് അവിടെ തുടങ്ങി തോന്നുന്നു. കിച്ചൺ പാർലമെന്റ് മാത്രമായി, കിച്ചൺ ക്യാബിനറ്റ്. ഈ മന്ത്രിസഭ നോക്ക്, കിച്ചൺ ക്യാബിനറ്റില്ലേ? ഈ മന്ത്രിസഭയിൽ കെ രാധാകൃഷ്ണനും പിന്നെ കെ രാധാകൃഷ്ണൻ അല്ലാതെ നമ്മൾ പറയാം, കെ രാധാകൃഷ്ണൻ വേറെ ആരാ ഉള്ളത്? വേണമെങ്കിൽ എം പി രാജേഷ് എന്ന് പറയാം. അതെ, കെ രാധാകൃഷ്ണനും എം പി രാജേഷും അല്ലാതെ ഈ മന്ത്രിസഭയിൽ മന്ത്രിയാവാൻ പാർട്ടിയുടെ സീനിയോറിറ്റി അനുസരിച്ചോ കഴിവനുസരിച്ചോ യോഗ്യതയിൽ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല, ഒരാളുമില്ല. അപ്പം കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറഞ്ഞത് തന്നെയാണ്. എം പി രാജേഷ് ഒരു മന്ത്രിയായത് നിവൃത്തിയില്ലാതെ ഇപ്പോഴാണ്. അതെ, അത് സ്പീക്കറാക്കി, സ്പീക്കറായിട്ട്. അപ്പം ആ ഒരു പരിവർത്തനത്തിൻ്റെ പ്രശ്നമാണ് ഈ ചിന്താ ജെറോം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സംശയം വേണ്ട ഈ കാര്യത്തിൽ, ചിന്താ ജെറോമിൻ്റെ ഒരു അനർഹമായ പ്രൊമോഷൻ. അപ്പോൾ അവിടെ ഇനി നമുക്ക് വീണ്ടും അതിലേക്ക് തന്നെ വരാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തുടർച്ചയായി ഒരു വിവാദത്തിൽപ്പെടുന്നു. അതെന്തുകൊണ്ടാണ് പാർട്ടി ഇനി അന്വേഷിച്ചിട്ടില്ല? പാർട്ടി അന്വേഷിച്ചു. സാധാരണ പണ്ടൊക്കെയാണെങ്കിൽ ഒരു വിവാദത്തിൽ പെട്ടാൽ മതി, വിവാദത്തിന് അടുത്തുകൂടെ പോയതാ അപ്പോൾ അന്വേഷിക്കാറാണ്. അന്വേഷണ കമ്മീഷൻ ഏർപ്പെടുത്തും പാർട്ടി. ഇപ്പോൾ അന്വേഷണ കമ്മീഷനും ഇല്ല, അന്വേഷണം ഇല്ല. അപ്പോൾ ഇവരുടെ പി എച്ച് ഡി ഇത് പച്ച കള്ള, അവർ പറഞ്ഞത് പച്ചക്കള്ളവാന്നുള്ള വ്യക്തമല്ലേ? എല്ലാ കാര്യത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. അതെ, അതിന് മുമ്പ് എന്തായിരുന്നു? മറ്റേ ശമ്പള കുടിശ്ശിക, ശമ്പള കുടിശ്ശിക. എന്നിട്ട് അവരന്ന് പറഞ്ഞ എന്താണ്, നമുക്ക് അപേക്ഷിച്ചിട്ടില്ല, കിട്ടിയ ദുരിതാശ്വാസം കൊടുത്തോ? കൊടുത്തിട്ടില്ല. എന്തൊരു ഇവിടെയും അവിടെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴത്തെ വിവാദം ഉണ്ടായപ്പോൾ ഇവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഭയങ്കര ദാരിദ്ര്യം, എനിക്കൊരു അറ്റാച്ച്ഡ് വീടില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് അസുഖം വന്നപ്പോൾ അമ്മയ്ക്ക് അറ്റാച്ച്ഡ് മുറിയുള്ള ടോയ്ലറ്റ് വേണ്ട ഒരു വീടുള്ളത് കൊണ്ട് മാറി താമസിച്ചു എന്ന് പറയുന്ന ഒരു 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 ഭീകരത. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, ഈ കഞ്ഞിക്കാൻ ഗതിയില്ലാത്തതുകൊണ്ട് നെയ്യപ്പൻ ചുട്ടു തിന്നു. അതെ അതെ, അതിൻ്റെ വേറൊരു പതിപ്പാണിത്. എൻ്റെ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഇല്ലാത്തതുകൊണ്ട് ഒരു ഫോർ സ്റ്റാർ റിസോർട്ടിൽ ഞാൻ താമസിച്ചു എന്ന് പറയുമ്പം അത് വളരെ തമാശയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്തരം വിശദീകരണങ്ങൾ പോലും നൽകാതെ എനിക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് പറയാൻ. ഇവിടെയും ഇവർ പറഞ്ഞ അറ്റാച്ച്ഡ് വീടില്ല, മുറിയില്ല എന്ന് പറയുന്നതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അത് ഒരിക്കലും നമ്മൾ കുറച്ചിപ്പോൾ ഇത് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, അറ്റാച്ച്ഡ് മുറിയില്ല എന്നുള്ള പറയുന്നത്. രണ്ട് ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മൾ ഈ ചിന്താ ജെറോമിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവരുടെ കയ്യിലിരിക്കുന്നത് ഐഫോണിൻ്റെ ഐഫോൺ 13 പ്രോ എന്ന് പറയുന്ന ഇതാണ് ഏറ്റവും വില കൂടിയത്. ഏറ്റവും വില കൂടി 130,000 രൂപയാണ് അതിൻ്റെ പുതിയതിന്. ഇനി പഴയത് അത് വാങ്ങണമെങ്കിൽ പോലും 100,000 രൂപയാവും. ഈ 100,000 രൂപയുടെ ഐഫോൺ, അത് വീട്ടിലൊരു ടോയ്ലറ്റ് ഇല്ലാത്ത ചിന്താ ജെറോം 100,000 രൂപയുടെ ഐഫോൺ വാങ്ങുന്നത് ശരിയാവും? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഇനി ഇവർ മുടി സ്ട്രെയിറ്റൻ ചെയ്തു, ഇതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. ഐഫോൺ ഉപയോഗിക്കാൻ അവകാശമുണ്ട്, അവർക്കിപ്പോൾ 100,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട്. 100,000 രൂപ ശമ്പളം കൊണ്ട് അവർക്ക് ഐഫോൺ മേടിക്കാൻ ആഗ്രഹമുണ്ട്, മേടിക്കാം, ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ അവർ മുടി സ്ട്രെയിറ്റൺ ചെയ്യുന്നു, ഒരു പെണ്ണ് സുന്ദരിയായിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പ്രത്യേകിച്ച് അവിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീ, അവർ കല്യാണ പരസ്യം കൊടുത്തൊരു കല്യാണം നടന്നില്ലെന്നാണ്. അപ്പോൾ അവിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീ സൗന്ദര്യത്തിന് വേണ്ടി മുടി സ്ട്രെയിറ്റൺ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. 8,000 രൂപ കൊടുക്കണം മുടി സ്ട്രെയിറ്റൺ ചെയ്യണമെങ്കിൽ. ഈ മുടി സ്ട്രെയിറ്റൺ ചെയ്യാൻ 8,000 രൂപ കൊടുത്താൽ പോരാ, ഈ ഇടയ്ക്ക് മാസത്തിലൊന്ന് വെച്ച് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം ഇവർക്ക് ഈ അറ്റാച്ച്ഡ് വീട് പോലും ഇല്ലെങ്കിൽ, ഒരു ബാത്റൂം പോലും ഇല്ലാതെ ഇവർ എന്തിനാണ് ഇത്രയും കാശ് മുടക്കി ചെയ്യുന്നത്? തീർന്നില്ല. ഞാൻ അവരുടെ ഈ വിവാദമുണ്ടായപ്പോൾ അവരുടെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ കയറി നോക്കി. എന്നോട് ഒരാൾ പറഞ്ഞു, ഇവരുടെ അയലോക്കത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞു, അതനുസരിച്ച് ഇൻസ്റ്റാ അക്കൗണ്ടിൽ പോയി. ഇവർ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഇൻസ്റ്റയിൽ ഇവർ ഫോട്ടോ ഇടുന്നുണ്ട്. ഈ ഫോട്ടോകളൊക്കെ നമ്മൾ എടുത്ത് കുത്തിയിരുന്ന് പരിശോധിച്ചു, ഇപ്പോൾ മാറ്റിക്കാണുമായിരിക്കും ഈ വീഡിയോ നമ്മൾ വന്നത്. പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരൊരു 100-150 ജോഡി വസ്ത്രം അവർക്കുണ്ട്. ബ്രാൻഡഡാണ്, എല്ലാം ബ്രാൻഡഡാണ്. അപ്പം ഞാൻ അതിലെ ഒരു ചുരിദാറ് ഒരു എക്സ്പേർട്ട്, ഒരു ഫാഷൻ എക്സ്പേർട്ട് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ജുഗൽബന്ദി എന്ന് പറയുന്ന ഒരു ഒരു ബ്രാൻഡഡ് ഒരു എന്തോ ഒരു ബൗട്ടിക് ഉണ്ട്, അവിടെ 8,000 രൂപയും 10,000 രൂപയുമാണ് ഈ സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞു. അതായത് ഒരു ചുരിദാറിൻ്റെ വില 8,000 മുതൽ 10,000 വരെയാണ്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവർ ഈ 8,000 രൂപ കൊടുത്ത് സ്ട്രെയിറ്റൻ ചെയ്യുക, ഒരു 8,000 മുതൽ 10,000 രൂപ കൊടുത്ത് ചുരിദാർ ഉപയോഗിക്കുക, ഇതിൻ്റെ പുറത്തൊരു ചെങ്കൽ വിരിക്കും കേട്ടോ, ഒരു ചെങ്കുടി വിരിക്കും കേട്ടോ, അതുണ്ട്, എന്നിട്ട് സിന്ദാബ എന്നവരൊന്ന് ചതുരപടിവിൽ സംസാരിക്കും. ഇതൊക്കെ ഇവർ ചെയ്യുന്ന ഈ 150,000 രൂപയുടെ ഐഫോൺ ഉപയോഗിക്കുന്ന ഇവർക്ക് വീട്ടിലൊരു ബാത്റൂമില്ല എന്ന് പറഞ്ഞ് അറ്റാച്ച് ഒരു ബാത്റൂമില്ല എന്ന് വിശ്വസിക്കാൻ പറ്റും?
അല്ല ശരിയിന് ബാത്റൂം ഇല്ലെന്ന് ഇരിക്കട്ടെ, അങ്ങനെ നമുക്കൊരു സാധാരണ വീട് വാടക എടുക്കാമല്ലോ. ഇതൊക്കെ ഈ സംവിധാനങ്ങളുള്ള ഈ നമ്മുടെ നാട്ടിൽ 10,000 രൂപയൊന്നും കൊടുക്കണ്ട, ഇവരാകെ 2 പേരല്ലേ ഉള്ളൂ. ഒരു ആവറേജ് വീട് വാടക എടുത്താലും 10,000 രൂപ കിട്ടും. അല്ല ഈ ടൗൺ ഇപ്പം ഈ കൊല്ലത്തൊന്നും അത്ര ആവത്തില്ല. ഇല്ല നമ്മളിപ്പോൾ നഗരത്തിലാണല്ലോ. അതെ പറഞ്ഞേ നഗരത്തിൽ നമ്മളിവിടെ ജീവനക്കാർക്ക് എടുത്തിരിക്കുന്നത് 3 ബെഡ്റൂം തിരുവനന്തപുരം നഗരത്തിൽ പട്ടത്തുനിന്ന് ഒരു എത്ര മിനിറ്റ്, 10 മിനിറ്റ് നടക്കാനില്ല, 5 മിനിറ്റ് നടക്കാനില്ല, 7,000 രൂപയേ ഉള്ളൂ. നഗരഹൃദയത്തിലായിട്ട് അപ്പം ഞാൻ പറഞ്ഞത് വലിയ വീടുകൾ ആണെങ്കിൽ പോലും, ഞാൻ പറഞ്ഞ തിരുവനന്തപുരത്ത് പോലും നല്ല ഫ്ലാറ്റുകൾ, ഈ 20,000 രൂപ കൊടുത്ത തിരുവനന്തപുരത്ത് വലിയ ഫ്ലാറ്റ് കിട്ടും, നല്ല ഫ്ലാറ്റ്, ആഡംബര ഫ്ലാറ്റ്, 20,000 രൂപയ്ക്ക് നല്ല ഫ്ലാറ്റ് കിട്ടും 20,000 ആണെങ്കിൽ. അപ്പം ഞാൻ ചോദിക്കും ഇവർക്ക് ഇത് ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് ഇവർക്ക് നിയമപരമായി ഇതൊക്കെ കൊടുക്കാനുള്ള കാശുണ്ടെങ്കിൽ ഇവരെടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇതൊന്നുമില്ല, ദരിദ്രയാണ്, പാവമാണ് എന്ന് പറയുകയും എൻ്റെ അതിൻ്റെ പേരിൽ എന്നിട്ട് ഇത് ചെയ്യുകയും ചെയ്യുന്നത് ശരിയല്ല. ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് പണ്ട് കമ്മ്യൂണിസ്റ്റ് ജീവിത രീതിക്ക് അനുസൃതമല്ലാത്ത രീതിയിൽ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ പണ്ട് നടപടിയെടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് പേരുടെ പേര് നടപടിയെടുത്തിട്ടുണ്ട് പണ്ട്. ഇപ്പം പക്ഷേ കമ്മ്യൂണിസ്റ്റ് ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഇതാണ്, ആഡംബരവും തോർത്തും ഒക്കെയാണ്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് പാവപ്പെട്ട സഖാക്കളുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ട ഒരു പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലേക്കൊക്കെ ഈ ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് കിട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ കുറച്ചെങ്കിലും ഒരു മിതത്വം പാലിക്കണ്ടേ? തീർച്ചയായും അത് പാർട്ടി നിരീക്ഷിക്കണം. അതല്ലെങ്കിൽ ഒരാളുടെ വില പാർട്ടി മറ്റു പാർട്ടികളെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം, അതൊരു കേരള സംവിധാനമുള്ള പാർട്ടി, ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവ് അവരെ തത്വമനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ തിരുത്തേണ്ട ജോലി അവർക്കാണല്ലോ. അത് അവർ ചിന്തന ചെയ്യുന്നില്ല. അല്ല, ഞാൻ എൻ്റെ മെയിൻ വിഷയം ഇവരിങ്ങനൊന്നും ചെയ്യുന്നതിൽ എനിക്ക് പ്രതിഷേധമില്ല. പക്ഷേ ഇവർ കമ്മ്യൂണിസ്റ്റും ദാരിദ്ര്യവും പറയരുത്. ഞങ്ങൾ ദാരിദ്ര്യമാണ്. ഇപ്പോൾ വലിയ സഹതാപം നമ്മുടെ ശ്രീമതി എന്താ പറഞ്ഞിരിക്കുന്നത്, അവിവാഹിത യുവതിയാണ്, ഇങ്ങനെ പുറകിടന്ന് വേട്ടയാടണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് MM ലോറൻസിന്റെ മകളും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരെ അപമാനിച്ചതിന്റെ കഥകൾ. അല്ല, അതിനകത്ത് എന്തുകൊണ്ട് ഈ അച്ഛൻ പോലും ഇല്ലാത്ത ഒരു പെണ്ണിനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്ന ചോദ്യം പലരും അതിന് MM ലോറൻസിന്റെ മോള് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്. ഞാനും ഒരു സ്ത്രീയാണ്, ഞാനൊരു മുതിർന്ന സഖാവിന്റെ മകളാണ്, എന്റെ നിലപാട് വ്യത്യസ്തമായി പോയി, ആശ പറഞ്ഞതാണ്, അതിന്റെ പേരിൽ എന്നെ അത് എന്തെല്ലാം വൃത്തികേടുകൾ വിളിച്ചു. അവരുടെ അമ്മയെ കുറിച്ചൊക്കെ വളരെ മോശം, വളരെ മോശം. ഓർക്കണം ആരാ അവരുടെ അമ്മ? MM ലോറൻസിന്റെ ഭാര്യ. MM ലോറൻസ് അത് എത്ര ത്യാഗിയായിരുന്ന മനുഷ്യൻ. ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് അതിൽ വരെ പ്രതികാരം ആളാണ് അദ്ദേഹം. വളരെ സീനിയർ ആയിട്ടുള്ള നേതാവ്, വളരെ വളരെ, അതായത് CPM ഒരു വല്ലാത്ത ഒരു അധപതനത്തിന്റെ ഒരു സ്റ്റേജാണ് ഈ കാണുന്നത്. ചിന്താ ജെറോമിനെ പോലൊരു സ്ത്രീ പരുവത്തിൽ എത്തുകയും എന്നിട്ട് ഇവരെ തുടർച്ചയായി ഇവർ വിവാദം കൊണ്ട് അതൊരു ഒരു എളുപ്പമില്ലാതെ അവരെ ന്യായീകരിക്കാൻ വേണ്ടി ചെല്ലും. പണ്ടേതോ ഡൽഹിയിൽ ഏതോ CPM നേതാവ് ഈ മൊബൈൽ ഫോൺ ഐഫോണും കൊണ്ട് ഉപയോഗിച്ച അയാൾ നടപടിയെടുത്തിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. അല്ല, ഇതിപ്പം ഇവരുടെ വല്ലാത്ത അവസ്ഥ. എന്റെ ബുദ്ധിമുട്ട് ഇതൊക്കെ ഇവര് ഈ ന്യായീകരിക്കാൻ വേണ്ടി. ഇപ്പൊ MA ബേബിയെ കുറിച്ച് എന്താ പറഞ്ഞതിന്റെ പേരിൽ MA ബേബി ആയിട്ട് അടുപ്പാണ്. അപ്പൊ ബെറ്റി അവിടെ പോയിട്ട് പടമൊക്കെ എടുത്ത് എല്ലാവരും നിൽക്കുന്നു. അപ്പൊ ഇവര് ഈ നിങ്ങൾ ഒരു ഒരാൾ ഒരു സുഖജീവിതം നയിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഈ ഒരേ സമയത്ത് മലയാളത്തിൽ ചൊല്ലുണ്ട്, അതുപോലെ ചൊല്ലു പറയാൻ പറ്റുന്നത്, ഒരേ സമയത്ത് 2 പരിപാടി, ഉപദേശവും പിന്നെ വേറെ ദൂഷണം, ഇത് രണ്ടുകൂടെ പറ്റത്തില്ല. അതിനുണ്ട് ഈ ഉപദേശിക്കുകയും തൊഴിലാളി വർഗത്തിന്റെ പേര് പറയുകയും തൊഴിലാളി വർഗ സ്നേഹം കാണിക്കുകയും എന്നിട്ട് ഈ ചുളിവിൽ ഈ പറഞ്ഞ ആഡംബരത്തിന്റെ ഒരു ഭയാനകമായ വേഷത്തിലേക്ക് പോയി ചെയ്യുന്നു. ഇവിടെയാണ് നമുക്ക് ഒരാഴ്ച എങ്ങാനും പോയി റിസോർട്ട് താമസം പിന്നെ നമുക്ക് സഹിക്കാം. കുഴപ്പമില്ല, ഇത്രയും വർഷം താമസിക്കുന്ന പറയുമ്പോഴേ നമ്മുടെ ഈ ജയശങ്കർ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജയശങ്കറിന്റെ കുറിപ്പ് കണ്ടായിരുന്നു കാര്യത്തിൽ, ഭയങ്കര കിടുവാ. ജയശങ്കർ പറഞ്ഞത് വളരെ മോശമാണ്. ഒരു കാരണവശാലും ചിന്താ ജെറോമിനെ നമ്മളിങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പാർട്ടി അനുഭാവിയുടെ റിസോർട്ടിലെ പോയി താമസിച്ചേ, അവരെ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സിക്കോ അമ്മയ്ക്ക് വയ്യാതായി. അത് ശരി, അമ്മയ്ക്ക് വയ്യായിരുന്നപ്പോൾ ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു പാരമ്പര്യം അനുസരിച്ച് മയോ ക്ലിനിക്കിൽ കൊണ്ടുപോകേണ്ടതാണ്. ഈ മയോ ക്ലിനിക്കിൽ കൊണ്ടുപോവാതെ ഒരു സാധാരണ ആയുർവേദ റിസോർട്ടിൽ താമസിപ്പിച്ച ഈ വലിയ മനസ്സ്, ഈ ഒരു എന്താ ചിന്തയുടെ ആ ഒരു ഉയർന്ന ചിന്തയും ലളിത ജീവിതവും ഉയർന്ന ചിന്തയും വല്ലാത്ത ഈ മനസ്സും നമ്മൾ കാണാതെ പോയിരുന്നു ജയശങ്കർ പറഞ്ഞു. അതും ശ്രദ്ധേയമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ മയോ ക്ലിനിക്ക് പോകുന്ന വഴിക്ക് ദുബായിൽ കുടുംബസമേതം താമസിക്കുക, ഇതൊക്കെയാണോ ഒരു രീതി? ആചാരം അങ്ങനെയാണല്ലോ, ആചാരം ലംഘിച്ചിരിക്കുന്നു. ആചാരം എങ്ങനെ നടന്നു? ഈ കുറെ ആൾ മുമ്പ് അടുക്കൊരു ജയശങ്കർ ആണോ എന്ന് സംശയമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നു, അതാണെന്ന് തോന്നുന്നു, ഈ കേരളത്തിലെ CPM ഇപ്പോൾ ഈ കെട്ടിലമ്മ കമ്മ്യൂണിസ്റ്റുകാരികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ വിഭാഗം ഇറങ്ങിയിട്ടുണ്ടെന്നാണ്. അവർ വലിയ ആഢ്യരാണ്, വലിയ കുടുംബങ്ങളിൽ ജനിച്ച വലിയ ആളാണ്. അവർ വലിയ ഉന്നത കുലജാതകൾ, പലരും പേരിനോട് ജാതിയുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ആളുണ്ട്. അപ്പോൾ ഇവർ കെട്ടിലമ്മ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഇവർക്ക് എല്ലാ സ്ഥാനങ്ങളും ഇങ്ങനെ വന്നോണ്ടിരിക്കും. പെട്ടെന്ന് പറഞ്ഞൊരു ഉദാഹരണം TN Seema. അതെ, TN Seema. ഞാൻ എനിക്കിപ്പോൾ സീമയോട് പരാതി ഒന്നുമില്ല, അവർ മിടുക്കിയായിരിക്കും. പക്ഷേ അവർ ഇവർ എന്നെ അത്ഭുതപ്പെടുത്തും. ഇവരൊക്കെ കോൺഗ്രസ്സുകാരെ പോലെ തന്നെ അവർ പ്രൊഫസർ എന്ന നിലയിൽ ജോലി ചെയ്ത് അത് പൂർത്തിയായതിന് ശേഷം നേരെ അവർ രാജ്യസഭയിലേക്ക് പോകുന്നു,
അവർ സ്ഥാനാർത്ഥിയാവുന്നു, സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവുന്നു, പിന്നെ അവർക്ക് വലിയ പദവി, ചീഫ് സെക്രട്ടറി റാങ്കിൽ പദവി കൊടുക്കുന്നു, ആ പദവി തുടരുന്നു. ഇങ്ങനെ കുറേ പേരുണ്ട്, കുറേ അധികം നമ്മൾ അറിയാത്ത ഒരുപാട് ആളുണ്ട്. അവരാണ് ഈ കെട്ടില്ലമ്മ, കെട്ടില്ലമ്മ. ഒപ്പമാണ് ഈ പറയുന്ന ഈ ചിന്ത ജെറോം ബ്രാൻഡിലുള്ള സിന്ധു ജോയി വന്നതുപോലെ പുതിയ ബ്രാൻഡഡ് നേതാക്കൾ, ബ്രാൻഡഡ് നേതാക്കൾ. അവര് അവർക്ക് ലളിത ജീവിതം എന്ന് പറഞ്ഞ സാധനം ഇവരുടെ കയ്യിൽ ഇല്ല. എന്നിട്ട് ഇവർ വലിയ വായിൽ കമ്മ്യൂണിസം പറയും. ഇവരുടെ പ്രശ്നം ഈ ചെങ്കോടിയും കൂടി പുതച്ചാൽ, കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചാൽ, പാവങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, ചങ്ങനാശ്ശേരിയിലൊരു ഞാൻ കഥ പറഞ്ഞല്ലോ, ഈ പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റാർ എന്ന് പറയുന്നവരെ ഇവർ അന്ധമായി പാർട്ടി നേതാക്കളെ വിശ്വസിച്ചിട്ട് ഇവർ കൂലിപ്പണിയെടുത്ത് പെയിൻ്റ് അടിക്കാനും പോയി, കൂലിപ്പണിയെടുത്ത് ആ കാശ് കൊണ്ടാണ് ഇവർ യാത്ര നടത്തുന്നതും പിരിവ് നടത്തുന്നത്. ഈ തിരുവനന്തപുരത്ത് പാച്ചി എന്ന് പറയാനുള്ള ഒരു വനിത ഒരു സഹായം ഉണ്ടായിരുന്നു. അവർ വളരെ പ്രായമുള്ള സ്ത്രീ, ഇ എം എസ് മരിച്ച പൗരം ഇങ്ങനെ നിലവിളിക്കുന്ന പടം അന്ന് പത്രങ്ങളിലൊക്കെ വന്നിരുന്നതാണ്. അവരൊക്കെ കെട്ടില്ലാമ കമ്മ്യൂണിസ്റ്റായിരുന്നില്ല, ഈ പറഞ്ഞതുപോലെ ഏറ്റവും താഴെത്തട്ടിൽ പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചിരുന്ന മനുഷ്യർ. അല്ല, അങ്ങനെ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഴിഞ്ഞ ഒരുപാട് പേരുണ്ട്, അങ്ങനെയുള്ളവരുടെ തണലിലാണ്. പക്ഷേ ഈ നേതൃത്വം ഈ ലെവലിലേക്ക് മാറി. ഇപ്പം എന്തായാലും നാളെ ചിന്താ ജെറോമിന് എന്ത് സംഭവിക്കുക? എനിക്ക് തോന്നുന്നത് ചിന്താ ജെറോമിൻ്റെയും ആര്യ രാജേന്ദ്രൻ്റെയും വളർച്ച നമ്മൾ ആര്യ രാജേന്ദ്രൻ്റെയും വിസ്മരിക്കുന്നു. രണ്ടുപേരുടെയും വളർച്ച സമാനതകളില്ലാത്ത വളർച്ചയാണ്. ഈ ചിന്താ ജെറോം നാളെ എം എൽ എയും എം പിയും മന്ത്രിയും ഒക്കെ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല, അല്ലേ? അതെ, തീർച്ചയായും. സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അവർക്ക് ഈ പ്രായത്തിൽ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയാൽ പിന്നെ അവർ പോളിറ്റ് ബ്യൂറോയ്ക്ക് എത്തുന്ന തർക്കം വല്ലതും. ന്യൂജൻ ന്യൂജൻ കമ്മ്യൂണിസ്റ്റുകാരികളാണ്. ഇതിൽ ന്യായീകരിക്കുന്നു. ഈ ആഡംബര ജീവിതമൊക്കെ ആയിക്കോട്ടെ, ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ആഡംബര ജീവിതമൊക്കെ നയിക്കാം. നമ്മൾ ഞാനൊക്കെ അത്യാവശ്യം ആഡംബര ജീവിതം നയിക്കുന്ന ആളാണ്, ഉള്ള തരത്തിൽ. പക്ഷേ നമ്മൾ അധ്വാനിച്ച് ടാക്സ് അടച്ച പണം കൊണ്ടാണെന്ന് മാത്രമേ ഉള്ളൂ, ആരോടും സൗജന്യം കൈപ്പറ്റിട്ടല്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനത്തിൻ്റെ, അതായത് സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനം പിണറായിസ്റ്റ് പ്രസ്ഥാനമായി മാറിയതിൻ്റെ ഒരു ഒരു വല്ലാത്ത ഒരു ഒരു പ്രതിസന്ധിയുടെ പ്രതിഫലനമാണ്. പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന് ഉണ്ടായ ദുരന്തം ഇവിടെ ഉണ്ടാകാതിരിക്കണേ എന്നാണ് പല സി പി എമ്മിൻ്റെ അണികളും സംഭവിക്കും. കാരണം പശ്ചിമ ബംഗാളിൽ സി പി എമ്മിന് സംഭവിച്ചത് 30 കൊല്ലം തുടർച്ചയായി ഭരിച്ചു വന്നതാണ്. അതെ, ഇവിടെ സി പി എമ്മിന് 3 ടേം ഭരിക്കാൻ കഴിഞ്ഞാൽ, അതിപ്പോൾ 2ാം ടേമാണ്. അതെ, ഒരു തവണ കൂടി സി പി എം, ഞാനും കഴിഞ്ഞ ഒരു മുതിർന്ന സി പി എം നേതാവിൻ്റെ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഞാൻ അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കരുതേ എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത്. മുതിർന്ന സി പി എം നേതാവ് എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അടുത്ത തവണ കൂടി ജയിച്ചാൽ പിന്നെ പാർട്ടി തീർന്നു, സി പി എം തീർന്നു എന്ന് പറയും. ഇത് വല്ലാത്തൊരവസ്ഥ. അതായത് അടുത്ത തവണ ഒരുപക്ഷെ സി പി എമ്മുകാരായിരിക്കും യു ഡി എഫിന് വോട്ട് ചെയ്യുന്നത്. അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ നേതാവ് കോൺഗ്രസ് ഈ മത്സരം, കാരണം ഇവർക്കറിയാം സി പി എമ്മുകാർ ഒരു വോട്ട് ചെയ്യുന്നത് മുഖ്യമന്ത്രി അടി തുടങ്ങാൻ കാര്യം. കാരണം ഒരു തവണ കൂടി സി പി എം അധികാരത്തിൽ വന്നാൽ പാർട്ടി ഇല്ല. വളരെ കഷ്ടമാണ്, കാരണം ഇത് പാർട്ടിക്ക് വേണ്ടി ത്യാഗം സഹിച്ചുവന്ന ഒരുപാട് നേതാക്കളുടെ വലിയൊരു പാരമ്പര്യം അവിടെ നിൽപ്പുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കണം, ത്രിപുരയിൽ വലിയ സാധ്യത ഇപ്പോഴും കോൺഗ്രസ്കാരുണ്ടല്ലോ. അല്ല, അതാ പറഞ്ഞു, അതാണ്. എന്തായാലും ചിന്താ ജെറോമിനെ പോലുള്ള ന്യൂജൻ നേതാക്കന്മാരെ, അല്ലെങ്കിൽ ആര്യ രാജേന്ദ്രനെ പോലുള്ള ഈ നേതാക്കന്മാർ, അല്ലെങ്കിൽ ടി എൻ സിമിയെ പോലുള്ള കെട്ടിലമ്മ നേതാക്കളൊക്കെ സി പി എമ്മിൻ്റെ അധപതനത്തിൻ്റെ പ്രതീകമായി സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ മനസ്സിലാക്കുന്നുണ്ടെന്നും ഇത്തരം ദുരന്തങ്ങളിൽ നിന്നും ഈ പാർട്ടിയെ രക്ഷിക്കാൻ പാർട്ടി നേതൃത്വം മുൻകൈ എടുക്കണമെന്നുമാണ് വിനീതമായ അഭ്യർത്ഥന. നന്ദി, നമസ്കാരം.